ரகணபவச ரிகணபவச ரிணபவச ரவண வீர நமோ நம லிபவச ரவண நிர நிர நிரண வசர ஹரப வருக എന്താ നാരദ, നിന്റെ മുഖം വാടിയിരിക്കുന്നത്? നാരായണ നാരായണ, ഞാൻ എന്താണ് പറയേണ്ടത് പ്രഭു? ദേവകളും മുനിമാരും ശിവകുമാരൻ സുഖമായിരിക്കുന്നത് കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. പക്ഷേ നിന്റെ മുഖത്തെന്തോ ആശങ്ക തോന്നുന്നല്ലോ. ഗംഗയിൽ സുരക്ഷിതമായി വച്ചിരുന്ന ശിവകുമാരനെ ആകാശമാർഗേ സഞ്ചരിച്ചപ്പോൾ ആദ്യം കാണാൻ ഭാഗ്യമുണ്ടായത് എനിക്കാണ്. എനിക്കും അങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എന്നാൽ മനസ്സിലൊരു ദുഃഖം, ഒരു സംശയം ഉടലെടുത്തു. അതിനുള്ള ഉത്തരം ലഭിച്ചില്ല. അതുകൊണ്ടുണ്ടായ ആശങ്കയാണിത്. സ്വാമി, നാരദന് ത്രിലോകജ്ഞാനി എന്നും ഒരു പേരുള്ളതല്ലേ? അതിലെന്താണ് സംശയം? അങ്ങനെയുള്ള നാരദന് ഇങ്ങനെയൊരു സംശയമുണ്ടായി ആശങ്കക്കുഴപ്പത്തിലായെങ്കിൽ അത് വളരെ ആശ്ചര്യം തന്നെയാണ്. ദേവി, മൂന്ന് കാലവും അറിയാനുള്ള ശക്തി എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നൽകിയത് സദാനേരവും ആരുടെ നാമമാണോ ഞാൻ ഉച്ചരിക്കുന്നത് ആ നാരായണൻ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ എനിക്കൊരു അജ്ഞതയുണ്ടായാൽ അദ്ദേഹം നൽകിയ ജ്ഞാനത്തിൽ എന്തോ കുറവുണ്ട് എന്നല്ലേ പറയാൻ കഴിയൂ? ലക്ഷ്മി, നാരദൻ എന്നോട് സംശയം ചോദിക്കാൻ വന്നിട്ട് നാരദനെക്കുറിച്ച് തന്നെ സംശയം ഉന്നയിച്ച് അയാൾ എന്നെ സംശയിക്കുന്ന തരത്തിലേക്ക് സ്ഥിതി എത്തിച്ചുവല്ലേ? എങ്കിൽ ഇനി ഞാൻ ഒരു വിനോദത്തിനും വരുന്നില്ല. രതീദേവിയുടെ ശാപം സത്യമാകണമെന്ന് കരുതി പാർവതീദേവിയെ കൂടാതെ ഒരു പുത്രന് ജന്മം നൽകി പരമേശ്വരൻ. അത് ഉചിതമായ കാര്യം തന്നെയാണ്. എന്നാൽ ആ കുഞ്ഞിനെ പാർവതീദേവി തന്നെ വളർത്തട്ടെ എന്ന് ആലോചിക്കാമായിരുന്നല്ലോ. അങ്ങനെ ചെയ്യാതെ വേറെ എവിടെയോ അല്പം ദൂരത്ത് കഴിയട്ടെ എന്ന് കരുതി ഗംഗാദേവിയുടെ പക്കൽ എത്തിക്കുകയാണ് ചെയ്തത്. അതിൻ്റെയൊക്കെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നാരദ, ശിവഭഗവാന്റെ മഹത്വം പൂർണ്ണമായും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിന്റെ ഈ സംശയങ്ങൾ. ഈശ്വരൻ ആദിയും അന്തവുമില്ലാത്ത ജ്യോതി സ്വരൂപമാണ്. അണ്ടചരാചരങ്ങളും തൻ്റെ രൂപമായി ഗ്രഹിച്ചയാണ്. എല്ലാം ഉത്ഭവിപ്പിക്കുന്നതിനാൽ ലിം എന്നും അവ വീണ്ടും തന്നിൽ തന്നെ സ്വീകരിക്കുന്നതിനാൽ ഗം എന്നും അറിയിക്കുന്നതിനു വേണ്ടി ലിംഗം ശിവലിംഗമായി നിലനിൽക്കുന്നയാൾ. അദ്ദേഹമാണ് ആദിപുരുഷൻ. അദ്ദേഹമാണ് ദേവാദിദേവൻ. അഖണ്ഡ ബ്രഹ്മാണ്ഡം രൂപപ്പെടാൻ കേന്ദ്രബിന്ദുവായി വിരാജിക്കുന്നയാൾ. അദ്ദേഹത്തിൻ്റെ വചനം പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തവയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് വായിക്കുക എന്ന കാര്യം അസാധ്യമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ, ക്രിയകൾ, അവയുടെ ഫലങ്ങളുമെല്ലാം ഒരാൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ, സാക്ഷാൽ മഹാദേവന്. നാരായണ നാരായണ. സർവവ്യാപിയായ ജഗദീശ്വര, എല്ലാം തന്നിലുള്ള സർവേശ്വര, അവിടുന്ന് എനിക്ക് നൽകിയ ആജ്ഞകൾ നിർവഹിച്ചിരിക്കുന്നു. അങ്ങയുടെ പുത്രന്മാരെ കൊണ്ടെത്തിക്കണമെന്ന് ആഗ്രഹിച്ചത് എവിടെയാണോ അവിടേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്.
വരിക എന്നാൽ അഴകെന്നർത്ഥമുണ്ട്. ആയതിനാൽ അഴകിന്റെ പ്രതിരൂപമായി നീ മുരുകൻ എന്നറിയപ്പെടുന്നതാണ്. ശരവണം എന്നാൽ ദർഭപ്പുൽ എന്നൊരർത്ഥം കൂടിയുണ്ട്. അതുകൊണ്ട് ദർഭപ്പുൽ തിങ്ങി വളരുന്ന ശരവണ പൊയ്കയിൽ ജന്മം കൊണ്ട് നീ ഇന്നു മുതൽ ശരവണ ഭവ എന്നറിയപ്പെടുന്നതാണ്. കൂടാതെ ഈ ഗംഗയെ അമ്മയായി സ്വീകരിച്ചതുകൊണ്ട് ഇന്നു മുതൽ നീ ഗാംഗേയൻ എന്നും അറിയപ്പെടുന്നതാണ്. നമ്മുടെ യാത്ര ഇന്ന് ഇതോടെ പൂർണ്ണമാവുകയാണ്. ഗംഗാനദിയുടെ പ്രവാഹത്തിൽ ഉത്ഭവിച്ച ഈ പൊയ്കയിൽ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചതോടെ ഗംഗയായ എന്റെ ദൗത്യം പൂർണ്ണമാവുകയാണ്. എനിക്ക് തിരിച്ച് എന്റെ ദൗത്യം തുടരേണ്ടതുണ്ട്. എനിക്ക് അനുവാദം തന്നാലും ഞാൻ പോയാലും മുരുകന്റെ യാത്ര ഇവിടെ നിന്നും തുടങ്ങാൻ പോവുകയാണ്. ഞാൻ പുറപ്പെടുകയാണ്. ഞാൻ പിരിഞ്ഞു പോവുകയാണെന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ വരണമെന്ന് ഒരു തവണ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഗംഗയെ കാണാൻ ഓടിയെത്തും ഞാൻ. ദേവി, ആരെയാണ് ഇങ്ങനെ പ്രതീക്ഷിച്ച് നടക്കുന്നത്? നിനക്കത് അറിയാവുന്നതല്ലേ നന്ദി? നാരായണ നാരായണ ദേവ്യേ നമോ നമഃ, അംബികായേ നമോ നമഃ. ഹിമയത്തിന്റെ താഴ്വരയിൽ തപസ്സനുഷ്ഠിച്ച ഹിമവാന് അനുഗ്രഹം നൽകാനായി പാർവതി രാജകുമാരിയായി അവതരിച്ച പാർവതി ദേവിയെ നമഃ നമോ നമഃ. വരൂ നാരദ, ഈ വരവിന്റെ ഉദ്ദേശം എന്താണ്? ശിവകുമാരനാണ് ജനിച്ചിരിക്കുന്നതെങ്കിലും അദ്ദേഹം അവിടത്തെ പുത്രൻ തന്നെയല്ലേ? ദേവിയെ നമസ്കരിച്ച് കുഞ്ഞിനെ ആശംസിക്കാമെന്ന് കരുതി വന്നതാണ്. ഓഹോ, അങ്ങനെയാണോ? അതെ ദേവി, ആ കുഞ്ഞിന്റെ മഹിമ ഇപ്പോൾ തന്നെ അഖിലം മുഴുവനും പ്രസിദ്ധമായി. ദേവന്മാരെ സംരക്ഷിക്കേണ്ട ആ കുഞ്ഞ് ശിവഭഗവാന്റെ തിരുരൂപമാണ്. തൃക്കൺധാരിയായ ഈശന്റെ തിരുനെറ്റിയിൽ നിന്നും അഗ്നിയായി രൂപമെടുത്ത ജ്യോതിസ്വരൂപനാണ് ആ കുഞ്ഞ്. തന്റെ നേർക്കെയ്ത മഹാദേവന്റെ പാശുപതാസ്ത്രത്തെ നിഷ്ഫലമാക്കിയിരിക്കുന്നു. ഇത്ര ദിവ്യത്വമുള്ള ഈ കുഞ്ഞ് വളർന്നു വലുതായി കഴിയുമ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങൾ നടത്തുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഇപ്പോൾ തന്നെയുണ്ട്. തീർച്ചയായും ആ ശിവകുമാരൻ, ശക്തിയുടെ പുത്രൻ, നമ്മയൊക്കെ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിലും ധൈര്യത്തിലുമാണ് ദേവന്മാർ സമാധാനത്തോടെ ഇരിക്കുന്നത്. കേട്ടില്ലേ നന്ദി? ഞാൻ നിന്നോട് ഇക്കാര്യത്തെ പറ്റി പറഞ്ഞിരുന്നതല്ലേ? അത് ശരിയാണെന്നുള്ളത് ഇപ്പോൾ നാരദനും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ശരിയാണ് ദേവി, എല്ലാം ശരി തന്നെയാണ്. എന്നാൽ നാരദ, അങ്ങ് എന്നാലെന്ന് തുടങ്ങിയാൽ തന്നെ എന്തോ കലഹത്തിന് തുടക്കമിടുന്നു എന്നല്ലേ അർത്ഥം? അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കരുത് ദേവി. ഇത്രയും ദിവ്യത്വമുള്ള കുഞ്ഞിനെ നേരിൽ കാണാൻ കഴിയുന്നില്ല, എങ്ങനെയുണ്ട് എന്നും അറിയാൻ കഴിയുന്നില്ല. ഈശനാകട്ടെ ആ പുത്രൻ ഗംഗയിലുണ്ടെന്ന് പറഞ്ഞ് വ്യക്തമാകാത്തതുപോലെ കാണിച്ചു തന്നിട്ട് സ്ഥലം വിടുകയും ചെയ്തു. ഇപ്പോൾ ആ കുഞ്ഞ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല, എപ്പോൾ വരുമെന്നുള്ളതും മനസ്സിലാവുന്നില്ല. ഒരു ദിവസം കൊണ്ടുവരുമോ, ഒരാഴ്ച കൊണ്ടുവരുമോ, ഒരു മാസം കൊണ്ടോ, അതോ ഇനി ഒരു വർഷം കഴിഞ്ഞായിരിക്കുമോ? എന്താണ് പറയുന്നത് നാരദ? നീ പറയുന്ന കാര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗംഗ എന്റെ കുഞ്ഞുമായി ഇവിടെ വരും, എന്റെ കൈകളിൽ അവനെ ഏൽപ്പിക്കും, അതിനായി ഞാൻ കാത്തിരിക്കുകയാണ്. അവിടത്തെ വിശ്വാസം തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുപോലെ ഗംഗ അവിടത്തെ പുത്രനെ കൊണ്ടുവരുമെന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്താ? ഗംഗ ആ കുഞ്ഞിനെ
എവിടെയോ മറച്ചു വച്ചിരിക്കുകയാണ്. ആ രഹസ്യമായ സ്ഥലം ആരും അറിയാൻ പാടില്ല എന്നുള്ളതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട്. അതിപ്പോൾ വളരെ വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട് ദേവി. ഇല്ല നാരദ, അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല. എങ്കിൽ പറയൂ, എപ്പോഴാണ് കുഞ്ഞിനെ കാണാൻ കഴിയുക? ദേവിക്ക് അത് പറയാൻ സാധിക്കുമോ? എങ്കിലത് മതി, എനിക്കും സമാധാനം കിട്ടും, ദേവന്മാരോടും സമാധാനമായിരിക്കാൻ എനിക്ക് പറയാമല്ലോ. ശരിയല്ലേ നന്ദി? നാരദ, നീ പറയുന്നത് കേട്ടിട്ട് എന്തോ അരുതാത്തത് സംഭവിക്കുന്നത് പോലെയുണ്ട്. എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നതായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഐശ്വര്യത്തിന്റെ ഉറവിടമായ അംബികയെ, കാരുണ്യത്തിന്റെ പ്രതീകമായ കാമാക്ഷിയെ, പർവതേശ്വരിയെ, ദേവിയുടെ ഈ ആഗമനം ഞാൻ ചെയ്ത ഭാഗ്യമാണ്. എന്റെ പ്രണാമം സ്വീകരിച്ചാലും. പാർവതീദേവി എന്തോ പരിഭവത്തിലാണെന്ന് തോന്നുന്നല്ലോ. എന്താണ് കാരണമെന്നറിഞ്ഞാൽ എന്താ? അത് എന്റെ നാവിൽ നിന്ന് തന്നെ അറിയണമെന്നുണ്ടോ? എന്റെ കുഞ്ഞെവിടെ, എവിടെ കൊണ്ടെത്തിക്കണമെന്ന് ദേവി ആഗ്രഹിച്ചിരുന്നുവോ അവിടെ തന്നെയാണ് എത്തിച്ചത്. എന്റെ കുഞ്ഞിനെ മറച്ചു വെക്കാനുള്ള അധികാരം ആരാണ് നിനക്ക് നൽകിയത്? ദേവി എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടുന്ന് ഉപദേശിച്ചിട്ടല്ലേ കുമാരനെ ആരെയും കാണിക്കാതെ വളർത്തുന്നത്? അതെന്താ, എന്റെ കുഞ്ഞിനെ പരിരക്ഷിക്കാനും വളർത്താനുമുള്ള യോഗ്യത എനിക്കില്ലേ? അവനെ സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ ബലഹീനയാണെന്ന് കരുതിയോ? തുടക്കത്തിൽ തന്നെ എന്റെ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നില്ല. നീ ഏറ്റെടുത്ത് സംരക്ഷിച്ചതൊക്കെ ശരിയാണ്, എന്നാൽ അടുത്ത നിമിഷം തന്നെ നീ അവനെ എന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കേണ്ടതായിരുന്നില്ലേ? ഇങ്ങനെ എന്നിൽ നിന്നകറ്റി എവിടെയോ ദൂരത്ത് കൊണ്ടുപോയി നീ മറച്ചു വെച്ചിരിക്കുന്നത് ശരിയാണോ? ഒരു കുഞ്ഞിന് അമ്മയുടെ കരവലയത്തേക്കാൾ സംരക്ഷണവും സന്തോഷവുമുള്ള ഇടം വേറെ ഏതെങ്കിലും ഉണ്ടാവുമോ? നീയും ഒരു പെണ്ണാണ്, എന്റെ സഹോദരിയാണ്. നീ ഒരിക്കലും ഇത് ചെയ്യരുതായിരുന്നു. പാർവതി ദേവി, എന്നോട് ക്ഷമിച്ചാലും ദേവിയെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് ഞാൻ ഈ നിമിഷം വരെ ചെയ്തത്. ഇല്ല, എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നീ ഈശ്വരന്റെ ആജ്ഞയാണ് അനുസരിച്ചതെങ്കിലും അതിനുശേഷം ചെയ്യേണ്ട ദൗത്യങ്ങൾ നീ കൃത്യമായി നിർവഹിച്ചില്ല. കുഞ്ഞിനെ നിന്റെ കൈവശം വെക്കണമെന്നുള്ള ദുരാഗ്രഹം കൊണ്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാതെ എന്നെ കബളിപ്പിക്കുകയാണ്, എന്നെ നീ ചതിക്കുകയാണ് ചെയ്തത്. അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കുക തന്നെ വേണം. വേണ്ട, അവിടുന്ന് ദേഷ്യപ്പെടരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ ശപിക്കുകയാണ്. നീ ഒരു പുണ്യ നദിയായി സർവരുടെയും പാപങ്ങൾ അകറ്റുമെന്ന് ഈശ്വരൻ നൽകിയ വരം മാറ്റാനുള്ള അധികാരം എനിക്കില്ല. എന്നാൽ ഇനി മുതൽ അങ്ങനെ ഗംഗാ നദിയിൽ മുങ്ങിയവരുടെ പാപങ്ങൾ അകന്നുപോയാലും ആ പാപങ്ങളെല്ലാം നിന്നിൽ തന്നെ വന്ന് ചേരുന്നതാണ്. ഗംഗാ നദി എല്ലാ കാലവും അശുദ്ധമായി തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ നിന്നെ ശപിക്കുകയാണ്.
പാർവതി, നീ എന്താണ് ഈ ചെയ്തത്? എന്തിനാണ് ഇപ്പോൾ ഗംഗയ്ക്ക് ശാപം നൽകിയത്? ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ശാപം നൽകിക്കൊണ്ടിരുന്നാൽ നീ ജഗത്മാതാവാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലാതാവില്ലേ? നിന്റെ മനസ്സിനെ വ്രണപ്പെടുത്തരുത് എന്ന് കരുതിയാണ് പല സത്യങ്ങളും നിന്നിൽ നിന്ന് മറച്ചുവെച്ച് ദൗത്യങ്ങളെല്ലാം സ്വയം നിർവഹിക്കാൻ ഞാൻ നിർബന്ധിതനായത്. എന്നാൽ നിന്റെ പുത്രവാത്സല്യം സഫലമാകാതെ പോയതുകൊണ്ട് അതിൽ നിന്നുമുണ്ടായ വേദന നിന്നെ അജ്ഞാനത്തിൻ്റെ തടവറയിലാക്കിയിരിക്കുകയാണ്. ഇനിയും ഞാൻ നിന്നെ തടഞ്ഞില്ലെങ്കിൽ ഈ അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും. എന്താണ് സംഭവിച്ചതെന്ന് നിന്നെ ഉണർത്തിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു ദേവി. ഈശ്വരൻ അന്ന് എന്റെ ഭർത്താവിനെ ദഹിപ്പിച്ച സമയത്ത് ഞാൻ വന്ന് ദേവിയോട് ഈശ്വരനോട് പറഞ്ഞ് എന്റെ ഭർത്താവിനെ പുനർജീവിപ്പിക്കാൻ യാചിച്ചു. ദേവി അത് അംഗീകരിച്ചില്ല. ആയതിനാൽ എന്താണ്? അന്ന് ഞാൻ ദേവിക്ക് ശാപം നൽകി. ക്ഷമിച്ചാലും എഴുന്നേൽക്കുരതി. എന്തിനാണ് എന്നോട് ഇപ്പോൾ വന്ന് ക്ഷമയാചിക്കുന്നത്? മന്മഥന്റെ പ്രിയതമ, കാമദേവൻ തന്റെ കരിമ്പിൻ വില്ലു വളച്ച് പുഷ്പബാണങ്ങൾ തൊടുക്കുമ്പോൾ നീ അദ്ദേഹവുമായി ലയിച്ചിരിക്കുന്നവളാണ്. അതെ ദേവി, പക്ഷേ എന്റെ ദേവൻ തൊടുക്കുന്ന പഞ്ചബാണങ്ങൾ പഞ്ചാക്ഷരമൂർത്തിയുടെ മുന്നിൽ ഫലമില്ലാതായി പോയി. അദ്ദേഹം ഭസ്മമായി തീർന്നു. ശരിയാണ്, എന്നാൽ വീണ്ടും വരം പ്രാപ്തമാക്കി ജീവിച്ചു വന്നില്ലേ? അതിനിടയിൽ ഒരു വിപരീതം സംഭവിച്ചു ദേവി. എന്താണത്? ഈശ്വരൻ അന്ന് എന്റെ ഭർത്താവിനെ ദഹിപ്പിച്ച സമയത്ത് ഞാൻ വന്ന് ദേവിയോട് ഈശ്വരനോട് പറഞ്ഞ് എന്റെ ഭർത്താവിനെ പുനർജീവിപ്പിക്കാൻ യാചിച്ചു. ദേവി അത് അംഗീകരിച്ചില്ല. ആയതിനാൽ എന്താണ്? അന്ന് ഞാൻ ദേവിക്ക് ശാപം നൽകി. എന്താ, നീ എന്നെ ശപിച്ചുവെന്നോ? എന്ത് പറഞ്ഞാണ് ശപിച്ചത്? വാനവരായി കഴിയുന്ന ദേവകളെ രക്ഷിക്കാൻ ശിവകുമാരൻ ജനിച്ചാലും അത് ദേവിയുടെ ഗർഭത്തിൽ കൂടി ആയിരിക്കില്ല. ശിവപുത്രൻ സ്വയം ജനിക്കുമെന്നല്ലാതെ ദേവിയുടെ ഗർഭത്തിൽ നിന്നും ജനിക്കുകയില്ല. ഇതാണ് എന്റെ ശാപം. ഇതെന്ത് വിപരീതമാണ്! നിന്റെ ഭർത്താവ് ഔചിത്യമില്ലാതെ പെരുമാറിയതിന് എനിക്കൊരിക്കലും ഒരു കുഞ്ഞുണ്ടാവരുതെന്ന് നീ ശപിച്ചുവല്ലോ. ഇതറിയാതെ എനിക്ക് ഗർഭം ധരിക്കാൻ കഴിയാതെ പോയല്ലോ എന്ന ദേഷ്യത്തിൽ ദേവന്മാർക്ക്, നവശക്തികൾക്ക്, ഗംഗാദേവിക്ക് എന്ന് വേണ്ട കണ്ണിൽ കണ്ട എല്ലാവർക്കും ഞാൻ ശാപം നൽകി. എന്നെ നീ വലിയൊരു പാപിയുടെ സ്ഥാനത്തേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പക്ഷേ എന്താണ് ദേവി, നീ എന്നെ ശപിച്ചത് എനിക്ക് ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല. അതെന്താണ്? അതും എന്റെ ശാപമാണ്. ഞാൻ നൽകിയ ശാപം ദേവിയുടെ സ്മരണയിൽ ഉണ്ടാവില്ല. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഞാൻ നിനക്ക് ശിക്ഷ നൽകിയിട്ട് എന്ത് പ്രയോജനമാണ്? ഇനി ഒരു കുഞ്ഞിന്റെ അമ്മയാകാനും അതിനെ പ്രസവിച്ച് വളർത്താനോ ഉള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ചില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങയോട് ക്ഷമിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. പരമേശ്വര, എന്നോട് ക്ഷമിച്ചാലും മാതൃത്വം അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തിൽ തെറ്റ് ചെയ്തു പോയി. കോപം, വിരക്തി, വിദ്വേഷം ഇവ മൂന്നും ചേർന്ന് എന്റെ കണ്ണുകളെ ബന്ധിച്ച് അന്ധയാക്കി. ഇപ്പോൾ രതിയിൽ നിന്നും അറിയേണ്ട സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു.
ദേവി, ഇങ്ങനെ എന്നോട് കേണപേക്ഷിക്കാൻ മാത്രം ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല. എനിക്ക് ശാപം നൽകിയരുത്. നൽകിയ ശാപം ഞാൻ മറന്നു പോകട്ടെ എന്ന് കൂടി ശപിച്ചത് കൊണ്ടല്ലേ സ്വാമി ഞാൻ എന്നെ തന്നെ മറന്ന് എല്ലാവരും എന്നെ ചതിക്കുകയാണെന്ന് കരുതി ഞാൻ തെറ്റുകൾ ചെയ്തത്. ഒരു കാരണവുമില്ലാതെ ദേവഗണങ്ങൾക്ക് ശാപം നൽകി അവരെ തീരെ ദുഃഖത്തിലാഴ്ത്തി. ഇതെന്ത് വിപരീതമാണ്! എന്തിനാണ് ഞാൻ ഈ കൊടും പാതകങ്ങൾ ചെയ്തത്? ഞാനാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാതെ വന്നപ്പോ ഞാൻ അങ്ങയോടും കയർത്തു. ഒരു പാപവും ചെയ്യാത്ത ദേവകളെ ശപിച്ചു. നമ്മുടെ കുമാരനെ സംരക്ഷിച്ചിരുന്ന ഗംഗയെ ഞാൻ ശപിച്ചില്ലേ? എല്ലാ പാപവും ഞാൻ തന്നെ ചെയ്തു. എന്റെ മനസ്സ് വിഷമിക്കരുതെന്ന് ചിന്തിച്ച് എന്റെ സർവീശ്വരനായ അങ്ങേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദേവി, നീ ഇങ്ങനെ കരയാൻ തക്കതായി ഒരു പിഴയും നിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സമാധാനിക്കൂ, ഇതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. വിധി നിർണയിക്കുന്നവർ നാം തന്നെയാണെങ്കിലും ആ വിധിയുടെ തിരുവിളയാട്ടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവില്ല. ഇപ്പോൾ സംഭവിച്ചത് മാത്രമല്ല, ഇതിന് മുൻപ് സംഭവിച്ചതും വിധിയുടെ വിളയാട്ടങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ ഇനി ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ പുത്രനെ പിരിഞ്ഞിരിക്കുന്ന ഒരമ്മയല്ലേ? അവൻ എന്തെടുക്കുകയാവും, എങ്ങനെ കഴിയുകയാവും എന്നുള്ള ചിന്ത എനിക്കുണ്ടാവുമല്ലോ. നമ്മുടെ കുമാരൻ തന്റെ ജനനിയെ പിരിഞ്ഞ് വളരെ ദൂരത്താണുള്ളതെങ്കിലും അവന് സ്നേഹം പകരാൻ പലരുമുണ്ടവിടെ.